നമസ്കാരം, കൂടെ ഹോളിഡേസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യത്തേക്ക് വന്നിട്ടുള്ള വേക്കൻസിയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഫ്രാൻസിലേക്ക് വെൽഡേഴ്സിന്റെ വേക്കൻസിയാണ് പ്രധാനമായിട്ടും വന്നിട്ടുള്ളത്. ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് വെൽഡേഴ്സ് ആണ്. അതിൽ തന്നെ മിഗ് വെൽഡർ ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ നോക്കുന്നത്. ഈ ഷീറ്റ് പൈപ്പ് കാര്യങ്ങളൊക്കെ വെൽഡിങ് ചെയ്യാൻ പറ്റുന്ന ആളുകളെയാണ് അവർ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അപ്പൊ താല്പര്യമുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണുക. നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള കേസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതെല്ലാം മറ്റുള്ളവർക്കൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. ഷെങ്കൻ വിസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതേപോലെ തന്നെ ക്രൊയേഷ്യയിലേക്കുള്ള വർക്ക് പെർമിറ്റ്, സ്ലോവാക്കിയയിലേക്കുള്ള വർക്ക് പെർമിറ്റ്, ഹംഗറിയിലേക്കുള്ള ഹെവി ഡ്രൈവേഴ്സിൻ്റെ 2009 മുമ്പുള്ള ഹെവി ഡ്രൈവേഴ്സിൻ്റെ ലൈസൻസ് ഉള്ളവരാണെങ്കിൽ അതിലേക്ക് നമുക്ക് നോക്കാം. അങ്ങനെ പല വേക്കൻസികൾ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ട് ഉണ്ട്. അതേപോലെ തന്നെ ഈ ഇപ്പോൾ ട്രാവൽ ഹിസ്റ്ററി ഉണ്ടാക്കാൻ നോക്കുന്ന ആളുകളായിക്കോട്ടെ, അതല്ല ഒരു വിദേശത്തേക്ക് ടൂർ പോകാനായിട്ട് ഫാമിലിയായിട്ടൊക്കെ പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തായ്ലൻഡ് എന്ന് പറയുന്ന രാജ്യത്തേക്ക് ഫാമിലി ആയിക്കോട്ടെ, സിംഗിൾ ആയിക്കോട്ടെ, നമ്മളിപ്പോൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. മാർച്ചിലേക്ക്, ഫെബ്രുവരി മാർച്ചിലേക്ക് ആയിട്ട് ട്രിപ്പ് വരുന്നുണ്ട്. ഒരു 3 നൈറ്റ് 4 ഡേയ്സ് ആയിട്ടുള്ള ട്രിപ്പാണ് വരുന്നത്. താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ റേറ്റ് വെച്ചിട്ട് അന്വേഷിച്ച് നോക്കിയോ. എല്ലാ അവിടുത്തെ കൊടുക്കുന്നതിലും കുറച്ച് റേറ്റ് ആയിരിക്കും നമ്മൾ ആ ഒരു ട്രിപ്പിന് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഡയറക്റ്റ് അവിടെ ഏജൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് കൊടുക്കാൻ കഴിയുന്നതുകൊണ്ട് ആ രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ഓഫീസുമായിട്ട്, കൂടെ ഹോൾഡേഴ്സിൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. 7025291674 9947438674 ഈ രണ്ട് നമ്പറിലും, അതേപോലെ തന്നെ കൂടെ ഹോളിഡേയ്സ് അറ്റ് gmail.com എന്ന് പറയുന്ന നമ്മുടെ മെയിൽ ഐ ഡിയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നമ്മുടെ ഓഫീസ് വരുന്നത് ആലു അങ്കമാലി റോഡിൽ കുന്നുംപുറം എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ വില്ലേജ് ഓഫീസിൻ്റെ പ്രൊവൈസറായിട്ടാണ് നമ്മളുടെ ഓഫീസ് വരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓഫീസ് വന്നാലും ഡീറ്റെയിലുകൾ അറിയാൻ പറ്റും. അപ്പോൾ ഷെങ്കനിലേക്ക് ഏതെങ്കിലും രീതിയിലേക്കൊക്കെ പോകാനായിട്ട് ആഗ്രഹിക്കണമെന്നുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ, അത് സ്റ്റുഡൻറ്റ് വിസ ആയിക്കോട്ടെ, വർക്ക് വിസ ആയിക്കോട്ടെ, ടൂറിസ്റ്റ് വിസ ആയിക്കോട്ടെ, എന്ത് രീതിയിലാണെങ്കിലും നമ്മൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യത്തേക്ക് മിഗ് വെൽഡേഴ്സിൻ്റെ വേക്കൻസിയുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത്. അവർ പറയുന്നത് ഷീറ്റ് പൈപ്പൊക്കെ വെൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആളുകളാണ്. 1 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അവർ ചോദിക്കുന്നത്. മിനിമം ക്വാളിഫിക്കേഷൻ 10th എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 10th ആണ് അവർ പറയുന്നത്. അതിൽ തന്നെ ഇസിഎൻആർ പാസ്പോർട്ട് ആയിരിക്കണം. ഇസിആർ പാസ്പോർട്ട് വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റൂല. 1700 യൂറോ ആണ് സാലറി ആയിട്ട് പറയുന്നത്. ഡ്യൂട്ടി ടൈമും കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ അത് വർക്ക് പെർമിറ്റിലും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യും. 1 ഇയർ കോൺട്രാക്റ്റ് ആണ്. താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ 21 വയസ്സിന് മുകളിലും 45 വയസ്സിന് താഴെയായിട്ടുമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ പ്രോസസ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 3 മന്ത് ഉണ്ട്. അതായത് ഒരു ഡോക്യുമെൻ്റ് എല്ലാം ഓക്കെ ആണ്, ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം ഒരു 3 മന്ത് കൊണ്ട് നമ്മൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയും ഫാസ്റ്റായിട്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഡോക്യുമെൻ്റ്, അതായത് നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ എല്ലാ പേജിൻ്റെയും കോപ്പി വേണം, എല്ലാ പേജിൻ്റെയും സ്കാൻ ചെയ്തിട്ടുള്ള കോപ്പി വേണം, അതേപോലെ തന്നെ നിങ്ങളുടെ റെസ്യൂം വേണം, നിങ്ങളുടെ ഫോട്ടോ വേണം, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് വേണം, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണം. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മൾ അത് വെച്ചിട്ട് കൊടുക്കാനായിട്ട് പറ്റും. PCCO മെഡിക്കലോ ഇതിന് ആവശ്യമായിട്ട് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും ഫാസ്റ്റായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഹൈദരാബാദോ ബാംഗ്ലൂരോ ഒക്കെ ആയിരിക്കും മിക്കവാറും അതിൻ്റെ സബ്മിഷൻ ആയിട്ട് വരുന്നത്. പരമാവധി കൊച്ചിയിൽ വർക്ക് പെർമിറ്റ് ലോങ് ടൈം ഡി വിസ ആണ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊച്ചിയിലെ സബ്മിഷൻ വളരെ കുറവായിരിക്കും. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ, രജിസ്ട്രേഷൻ ചാൻസും വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്ത് വിസ കിട്ടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. പരമാവധി ഇത് അറിയാവുന്ന അല്ലെങ്കിൽ ആ മിഗ് വെൽഡിങ് അറിയാവുന്ന ആളുകളുണ്ട്. 1 വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വയ്ക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങളോ നിങ്ങളുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ള ആർക്കോ ഒക്കെ ഉപകാരപ്പെടുന്ന കാര്യമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസിലേക്ക് വരാം, നമ്മൾക്ക് കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ അവിടുത്തെ ഒരു ഡയറക്റ്റ് ആളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതിൻ്റെ സർവീസ് ചാർജ് കാര്യങ്ങളൊക്കെ നമ്മൾ താല്പര്യമുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് വരികയോ വിളിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കാം. അവർക്ക് ആ സർവീസ് ചാർജും അവർക്ക് കയറാൻ പറ്റും, അല്ലെങ്കിൽ അവരുടെ പൈസ നഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു സാലറി കുഴപ്പമില്ല. അവർക്ക് ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യത്തേക്ക് കയറാൻ വേണ്ടിയിട്ടൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ 1 ഇയർ വിസയൊക്കെയാണ് മിക്കവാറും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ താല്പര്യമുള്ള ആളുകൾ ഉണ്ട്, പോകാൻ കഴിയുന്ന ആളുകളുണ്ട്, ഞങ്ങളെ വിശ്വാസമുണ്ട് എന്ന് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ഇതിൻ്റെ അടുത്തേക്ക് ഇതിലേക്ക് നമുക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാം.
അപ്പൊ അതിന് ചെറിയ അഡ്വാൻസ് പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പാസ്പോർട്ട്, ഒറിജിനൽ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 36 പേജും അല്ലെങ്കിൽ എത്ര പേജാണ് ഉള്ളത് അത്രയും പേജിന്റെ സ്കാൻ ചെയ്ത് എല്ലാം നല്ല രീതിയിൽ സ്കാൻ ചെയ്ത് നിങ്ങൾ ഡോക്യുമെന്റ്സ് നമുക്ക് ഷെയർ ചെയ്ത് തരണം. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ, ഡൗട്ടുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ വിളിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലേക്ക് വന്നിട്ട് നമുക്ക് അത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് സീരിയസ് ആയിട്ട് നോക്കുക, എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. തീർച്ചയായിട്ടും ഇനി വരുന്ന വേക്കൻസികളുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ടുകൾക്കെല്ലാം വളരെ ആത്മാർത്ഥമായി നന്ദി അറിയിച്ചുകൊണ്ട് കൂടെയുള്ള ഡിസ്റ്റുഡൻസ് സി സി സഞ്ജിത്, താങ്ക് യു.